പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ വിവിധ വിഷയങ്ങൾ പരിഹരിച്ചു വരികയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് എം വിജിൻ എംഎൽഎ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. 2019 ശേഷം DA ജീവനക്കാർക്ക് ലഭിക്കാത്ത വിഷയവും ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ 37 PG സീറ്റുകൾ നിലവിലുള്ളത്, പുതിയ PG കോഴ്സുകൾ ആരംഭിക്കുന്നതിനും അധ്യാപകരെ നിയമിക്കുന്നതിനും സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെയും 35 കോടിയുടെ മെയിൻ്റെനൻസ് വർക്ക് വേഗത്തിലാക്കുന്നതിനും വേണ്ടിയുള്ള ശ്രദ്ധയുണ്ടാകണമെന്ന് സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു. ഹൃദയാലയയിൽ പുതിയ കാത്ത് ലാബ് സ്ഥാപിക്കാനായി പ്ലാൻ ഫണ്ടിൽ നിന്നും 5 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു. 2009 സ്ഥാപിച്ച 2 കാത്ത് ലാബുകളാണ് ഉണ്ടായിരുന്നത്, അത് ഡീകമ്മീഷൻ ചെയ്തു. അതിനു പകരമായി പുതിയ കാത്ത് ലാബ് സ്ഥാപിക്കാനാണ് 5 കോടി രൂപ അനുവദിച്ചത്. സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം ആദ്യം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ ആഗിരണ പ്രക്രിയ ആരംഭിക്കാനാണ്. നടപടികൾ പൂർത്തിയാക്കി റെഗുലറൈസേഷനായി PSC അംഗീകാരത്തിന് അയച്ചിട്ടുണ്ട്. ഇത് അന്തിമഘട്ടത്തിലായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നവീകരണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ അനുവദിച്ചത് 29.78 കോടി രൂപയാണ്. ആശുപത്രി പൂർണ്ണമായി അടച്ചിട്ടാൽ 10 മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കും. എന്നാൽ അങ്ങനെ ചെയ്യാതെ പ്രവർത്തനങ്ങൾ ഘട്ടംഘട്ടമായി പ്ലാൻ ചെയ്യുകയാണ് ഉണ്ടായത്. അനുവദനീയമായ തുകയ്ക്കപ്പുറമുള്ള നവീകരണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയാണ്. 2024 സെപ്റ്റംബർ മാസത്തോടുകൂടി നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ IRTC തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂർ മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചതിന്റെ ഭാഗമായി ഫോറൻസിക് മെഡിസിനിൽ പുതിയ PG കോഴ്സ് ആരംഭിക്കുന്നതിനും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അനുമതി ലഭ്യമാക്കിയിട്ടുണ്ട്. കിഫ്ബി ഫണ്ട് കൂടാതെ 136 കോടി രൂപ പ്ലാൻ ഫണ്ടിൽ നിന്നും 500 കോടി രൂപ നോൺ പ്ലാൻ ഫണ്ടിൽ നിന്നും മെഡിക്കൽ കോളേജിന്റെ വികസന പ്രവർത്തനത്തിനായി ചെലവഴിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.